ഹലോ ഫ്രണ്ട്സ്, മൈ ഓറഞ്ച് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സേമിയ പായസമാണ്. നാല് തരത്തിൽ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കപ്പ് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി പാല് ഒന്ന് തിളപ്പിക്കണം. ഒന്നര ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളപ്പിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ചവ്വരി കൂടി ഇതിലിട്ട് കൊടുക്കാം. ഈ ചവ്വരി കാൽ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. തിളക്കുന്ന വെള്ളത്തിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് അത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ച് അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കുക്കായി കിട്ടും. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചാൽ മതി, തീ വേണ്ട. ഇവിടെ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തു. ഇതോടൊപ്പം തന്നെ നമുക്കിനി ഈ ചവ്വരി കൂടി ഇട്ട് കൊടുക്കണം. ചവ്വരി ഇപ്പം കുറച്ചൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അത് നമ്മളിപ്പോൾ തിളച്ച വെള്ളത്തിലാണല്ലോ ഇട്ട് വെച്ചിരിക്കുന്നത്. ആ വെള്ളം അങ്ങ് മാറ്റിയിട്ട് ചവ്വരി മാത്രമേ പാലിലേക്ക് ആവശ്യമുള്ളൂ. അതായത് ഇതൊന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ ഈ ചവ്വരി ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് അതിൻ്റെ ആ വെള്ളം കളഞ്ഞിട്ട് ചവ്വരി മാത്രം എടുത്ത് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. അത് അങ്ങനെ ആവുമ്പോൾ ഇത് പാലിൽ കിടന്നിട്ട് കുക്കാവണം. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. സേമിയയും അതുപോലെ ചവ്വരിയും കൂടി പാലിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പാല് നല്ലപോലെ തിളച്ചോട്ടെ. അധിക സമയം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ സേമിയക്ക് അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു കപ്പ് സേമിയക്ക് കാൽ കപ്പ് ചവ്വരിയും അര കപ്പ് പഞ്ചസാരയും ഒന്നര ലിറ്റർ പാലുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പഞ്ചസാരയും കൂടി എല്ലാം മിക്സായിട്ട് അടച്ച് വെക്കാം, തീ ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം അങ്ങനെ വെക്കണം. അപ്പം അതിൽ അകത്ത് കിടന്നിട്ട് അതൊന്ന് കുക്കായി കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കുക്കായി കഴിഞ്ഞാൽ സേമിയ ഈ ഒരു പായസത്തിന് വല്ലാത്തൊരു കട്ടി പോലെയാവും. കുട്ടികൾക്കൊക്കെ ഇത് നല്ല പാലോടുകൂടി കുടിക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ഇത് കണ്ടൻസ്ഡ് മിൽക്കാണ്, അതുകൂടി ഇതിലിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഷുഗർ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് മധുരം കുറച്ചുകൂടി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഷുഗർ കുറച്ചിട്ടാൽ മതി. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇടുന്നില്ലെങ്കിൽ ഷുഗർ കുറച്ച് കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ സേമിയയും ചവ്വരി എല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കണം. ഏലക്കായ പൊടിക്കുമ്പോൾ അതിൽ കുറച്ച് ഷുഗർ കൂടി ഇട്ടിട്ട് വേണം മിക്സിയിലിട്ട് നല്ല പോലെ പൊടിക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് ഏലക്ക എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഒരു ടേബിൾ സ്പൂൺ അതുകൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ പായസം അടച്ച് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നെയ്യൊഴിക്കാം. എന്നിട്ട് കുറച്ച് ബദാമും കേശുവും ഇട്ടും. ഞാൻ ബദാം നീളത്തിലിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കാഷ്യൂനട്ടും കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണങ്ങിയ മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നാല് തരത്തിൽ ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. കാരണം എൻ്റെ വീട്ടിൽ നാലാൾക്കും നാല് തരത്തിലാണ് പായസം കുടിക്കാനിഷ്ടം. അപ്പോൾ ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ പായസം നാല് ബൗളിലേക്ക് മാറ്റിയിട്ട് ഓരോ ബൗളിലേക്കും ഓരോ ഫ്ലേവർ കൊടുക്കാൻ പോവാണ്. ഇതിലേക്കിപ്പോൾ ഞാൻ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. അതായത് പായസത്തിനൊരു നല്ല കളർ കിട്ടും. പിന്നെ അടുത്തതിൽ നമ്മളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്തു. നട്ട്സും കാഷ്യൂനട്ടും ബദാം കിസ്മിസ് ഇട്ട് കൊടുത്തു. ഇത് മറ്റൊരു ബൗളിലേക്ക് ഞാൻ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് പായസത്തിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്.
ഇനി കൊക്കോ പൗഡർ അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്താലും മതി. ഒരു ബൗളിലേക്ക് ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം നാല് തരത്തിൽ നാലാൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് ഇല്ല ഒരു ഐഡിയ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നതാണ്. ഈ ഓണത്തിന് ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കിക്കോളൂ കേട്ടോ.